സിംഗ് ഡി പി സിംഗ് ആണ് അടുത്ത പ്രധാനമന്ത്രി നമ്മൾ പറയുന്നത്. ഇദ്ദേഹവുമായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പറയുന്നു. മണ്ഡൽ കമ്മീഷൻ, പിന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ട് മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. മനസ്സിൽ സേ സ്യാദ സഫർ എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഒന്നുകൂടെ, മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയ പ്രൈം മിനിസ്റ്റർ, അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ആത്മകഥ മനസ്സിൽ സേ സ്യാദ സഫർ. മനസ്സിൽ സേ സ്യാദ സഫർ. ഓക്കെ ആണല്ലോ. മനസ്സിൽ സേ സാദാ സ്യാദാ സഫർ. മനസ്സിൽ സേ സ്യാദാ സഫർ. മനസ്സിൽ, മനസ്സിന്റെ. മനസ്സിൽ സേ സ്യാദാ സഫർ. മനസ്സിൽ സേ സ്യാദാ സഫർ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി. അടുത്ത പ്രൈം മിനിസ്റ്ററോട് പോകണം. നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് ടോപ്പിക് ഒക്കെ കവർ ചെയ്യണം. അടുത്തത് എസ് ചന്ദ്രശേഖർ. ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന ആളാണ് എസ് ചന്ദ്രശേഖർ. ഓക്കെ, 1995 മികച്ച പാർലമെന്റേറിയനുള്ള ഫസ്റ്റ് അവാർഡ് ലഭിച്ചത് എസ് ചന്ദ്രശേഖറിന്. അന്ത്യവിശ്രമ സ്ഥലം സ്മൃതിസ്ഥലാണ്. പി എസ് സി ഒരുപാട് തവണ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. സ്മൃതിസ്ഥലും യുവതുർക്കി എന്നുള്ളതാണ് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ. എസ് ചന്ദ്രശേഖർ ഫസ്റ്റ് മികച്ച പാർലമെന്റേറിയൻ അവാർഡ് ലഭിച്ചു 1995. ഇന്ത്യൻ രാഷ്ട്രത്തിലെ യുവതുർക്കി, അന്ത്യവിശ്രമ സ്മൃതിസ്ഥലം. അവിടെ വി പി സിംഗിന്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു, അവിടെ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എസ് ചന്ദ്രശേഖർ ഒരിക്കൽ പറഞ്ഞു മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് 1995 കിട്ടിയിട്ടുണ്ട്. പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരെണ്ണം. ഇന്ത്യൻ രാഷ്ട്രത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്നു. അന്ത്യവിശ്രമ സ്ഥലം സ്മൃതിസ്ഥൽ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് യുവതുർക്കിയും സ്മൃതിസ്ഥലുമാണ്. ഓക്കെ, അടുത്തത് പി വി നരസിംഹ റാവു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ. പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് തുടക്കം കുറിച്ചു. സൗത്ത് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയപ്പെടുന്ന ആള്, പി എസ് സി പറയുന്ന ആള്, സൗത്ത് ഇന്ത്യയുടെ ആദ്യ, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1990 ആത്മകഥ ദ ഇൻസൈഡർ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ രാഷ്ട്രത്തിലെ ചാണക്യൻ, പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് തുടക്കം കുറിച്ചു, ദ ഇൻസൈഡർ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. The other half, insider, the insider, Atmagada, the other half, a long way, other half, a long way, Iva Pustana, the other half, a long way, Iva Pustana, Buddha Purnima Park, Adava, Nyan Pumi Lana, and there is the Andi Vishnamastara. ആത്മകഥ ദ ഇൻസൈഡർ, അത് കൂടാണ്ട് ദ അതർ ഹാഫ് എന്നുള്ളത് ഒരു ഒരു പുസ്തകം, അത് കഴിഞ്ഞിട്ട് ദ ലോങ് വേ എന്നുള്ളതും, സോറി, എ ലോങ് വേ എന്നുള്ളതും വേറൊരു പുസ്തകം. എ ലോങ് വേ ഒരു പുസ്തകം, ദ അതർ ഹാഫ് ഒരു പുസ്തകം, ദ ഇൻസൈഡർ ആത്മകഥ, ബുദ്ധപൂർണിമ പാർക്ക് അന്ത്യവിശ്രമ സ്ഥലം, അത് കഴിഞ്ഞ് അതല്ലെങ്കിൽ ഞാൻ ഭൂമി എന്ന് പറയും, ഹൈദരാബാദിലാണ് ആന്ധ്രയുടെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ഞാൻ എന്തെങ്കിലും? അന്ത്യവിശ്രമ സ്ഥലം. ഓക്കെ, അടുത്ത വേറെ ആളെന്താ ചോദിച്ചു? റിപ്പീറ്റ് ചെയ്യാമോ മൊത്തത്തിൽ? ഓക്കെ, ചെയ്യാം. വേറെ ആരെന്തോ ചോദിച്ചു? ഇല്ല, ശരി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന ആളാണ് പി വി നരസിംഹറാവു, സൗത്ത് ഇന്ത്യനായ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആത്മകഥ ദ ഇൻസൈഡർ.
അതർ ഹാഫ് എന്നതൊരു പുസ്തകം, അത് കഴിഞ്ഞിട്ട് എ ലോങ് വേ ഇതൊരു പുസ്തകം. അന്ത്യവിശ്രമ സ്ഥലം രണ്ടു പേരിൽ അറിയപ്പെടുന്നു, ബുദ്ധപൂർണിമ പാർക്ക് അഥവാ ജ്ഞാൻ ഭൂമി എന്നറിയപ്പെടുന്നു. രണ്ടു പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്, ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിൽ. ഓക്കെ ആണോ എല്ലാവർക്കും കിട്ടിയത്? ഞാൻ ഭൂമി ജ്ഞാൻ പോകുന്നു. ഭൂമി അഥവാ ബുദ്ധപൂർണിമ പാർക്ക്, ജ്ഞാൻ ഭൂമി അഥവാ ബുദ്ധപൂർണിമ പാർക്ക്. ഓക്കെ അടുത്തിലോട്ട് പോവണേ. അടൽ ബിഹാരി വാജ്പേയി, എ ബി വാജ്പേയി, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ, ജവാൻ കിസാൻ വിജ്ഞാൻ, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ, ഈ മുദ്രാവാക്യം മുഴക്കിയ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. 1998 പൊക്രാനിൽ രണ്ടാം ആണവ പരീക്ഷണം നടത്തി. 2001 പാർലമെന്റ് ഭീകരാക്രമണ സമയത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. 1999 കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ 50th വാർഷികം ആഘോഷിച്ച സമയത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഇദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റ് ആയ ഡിസംബർ 25 ഗുഡ് ഗവേണൻസ് ഡേ സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. ഗുഡ് ഗവേണൻസ് ഡേ അഥവാ സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. പുസ്തകങ്ങൾ: ന്യൂ ഡൈമെൻഷൻസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി പുസ്തകം, ഒരു പ്രശസ്തമായ പുസ്തകം മാത്രമേ പറയുന്നുള്ളൂ, ദ ന്യൂ ഡൈമെൻഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഒരുപാട് കവിതയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്, കവിയായിരുന്നു, അവിവാഹിതനായിരുന്നു. ഒരു സമയത്ത് ഇന്ത്യക്ക് വിവാഹം കഴിക്കാൻ ബ്രഹ്മചാരികളായ അല്ലെങ്കിൽ അവിവാഹിതരായ രണ്ട് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും എന്ന് പറഞ്ഞ് അന്ന് ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു ലോക അന്താരാഷ്ട്ര ന്യൂസ് പേപ്പറിലൊക്കെ. ഓക്കെ അല്ലേ? ഇനി ഒന്നുകൂടെ ഞാനിത് പറയാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നിങ്ങനെ, ജയ് ജവാൻ ജയ് കിസാൻ എന്നിങ്ങനെ, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നിങ്ങനെ മുദ്രാവാക്യം മുഴക്കിയ പ്രൈം മിനിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് 1998 പൊക്രാൻ ആണവ പരീക്ഷണം, 1999 കാർഗിൽ വാർ, 2001 പാർലമെന്റ് ആക്രമണം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്നാണ് എന്റെ ഓർമ്മ. ന്യൂ ഡൈമെൻഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, പിന്നെ ഡിസംബർ 25 നമ്മുടെ ഇതായിട്ട് ആചരിക്കുന്നു, ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. കവിയായിരുന്നു. ഓക്കെ അല്ലേ? അടുത്തത് ഞാൻ പറഞ്ഞോട്ടാ, ഒരു വട്ടം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യാം. അടൽ ബിഹാരി വാജ്പേയി, എ ബി വാജ്പേയി, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം മുഴക്കി. 1998 പൊക്രാൻ ആക്രമണ സമയത്ത്, പൊക്രാൻ ആണവ പരീക്ഷണ സമയത്ത്, പൊക്രാൻ ആണവ പരീക്ഷണ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പാർലമെന്റ് ആക്രമണ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വർഷം 2001. 1999 കാർഗിൽ വാർ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഡിസംബർ 25 ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. പിന്നെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, ഒറ്റ പുസ്തകം, ന്യൂ ഡൈമെൻഷൻസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. റിപ്പബ്ലിക്കിന്റെ അങ്ങനെ ഒരു പോയിന്റ് സാർ പറഞ്ഞിരുന്നല്ലോ. ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ 50th വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അടുത്തത് എച്ച് ഡി ദേവഗൗഡ, 2.2 അറിഞ്ഞിരിക്കുക. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ജനതാദൾ സെക്യുലർ എന്ന രാഷ്ട്രീയകാര്യ സംഘടനയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി.
ജനതാദൾ സെക്യുലർ എന്ന രാഷ്ട്രീയകാര്യ സംഘടനയാണ്, എന്ന സംഘടനയാണ് ജനതാദൾ സെക്യുലർ. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്നു, സൗത്ത് ഇന്ത്യ എന്നുള്ള രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ. രണ്ടേ രണ്ട് കാര്യം, എച്ച്ഡി ദേവഗൗഡ, മണ്ണിന്റെ മകൻ, ജനതാദൾ സെക്യുലർ എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, കർണാടകക്കാരനാണ്, രണ്ടാമത്തെ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ. സാർ ഇദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ലേ? എച്ച് ഡി ദേവഗൌഡ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ മോൻ, ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ മോനാണ് കുമാരസ്വാമി കർണാടകയിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, ഇപ്പൊ പോയി ബി ജെ പിയുടെ ഭരണം പിടിച്ചു. കുമാരസ്വാമി, എച്ച് ഡി കുമാരസ്വാമി. ഓക്കെ, എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്ന ഇപ്പൊ ഉള്ളതില് ഭരണത്തിൽ ഇല്ലാത്ത പ്രൈം മിനിസ്റ്ററിൽ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരെ ഉള്ളൂ, അതിൽ ഒന്ന് മൻമോഹൻ സിംഗും മുൻ പ്രധാനമന്ത്രി വല്ല ജീവിച്ചിരിക്കുന്ന, പിന്നെ എച്ച് ഡി ദേവഗൌഡയാണ്. ഓക്കെ, അടുത്തത് ഐ കെ ഗുജറാത്ത്. ഐ കെ ഗുജറാത്ത് പാർട്ടി ഒന്ന് പറയോ? പാർട്ടി ജനതാദൾ സെക്യുലർ പാർട്ടി, ജനതാദൾ സെക്യുലർ പാർട്ടി. ഓക്കെ, ഐ കെ ഗുജറാത്ത് ഫസ്റ്റ് പഞ്ചാബി പ്രൈം മിനിസ്റ്റർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് പഞ്ചാബി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഐ കെ ഗുജറാത്ത്. ഇന്ത്യാസ് ഫോറിൻ പോളിസി കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ പി എസ് സി ചോദിച്ചതാണ്. ഇന്ത്യാസ് ഫോറിൻ പോളിസി കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ്, ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്ന് കൊടുത്തൊരു ചെറിയ കോമ കൊടുത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ്, ഫേമസ് ബുക്ക്, പി എസ് സി ഒരുപാട് തവണ ചോദിച്ച പുസ്തകം. ഇനി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം, സുവർണ ജൂബിലി ആഘോഷിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, 1997 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. അഖില ആദിത്യ നേരത്തെ പാർട്ടി, എച്ച് ഡി ദേവഗൌഡയുടെ പാർട്ടി എന്ന് പറയുന്നത് ജനതാദൾ സെക്യുലർ ആണ്. ഓക്കെ ആണോ? ഇതാർക്കും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, അടുത്തത് മൻമോഹൻ സിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പഞ്ചാബി ഐ കെ ഗുജറാൾ ആയിരുന്നു, എന്നാ ഫസ്റ്റ് സിഖുകാരൻ ആയിരുന്നു ചോദിച്ച മൻമോഹൻ സിംഗ്, ഫസ്റ്റ് സിഖ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടവും നമുക്ക് വേണം. 2004 മുതൽ 14 വരെ, 2004 മുതൽ 14 വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജോലി നോക്കി. ഫസ്റ്റ് സിഖുകാരൻ, ഫസ്റ്റ് സിഖുകാരൻ, ആർ ബി ഐ ഗവർണർ, ധനകാര്യവകുപ്പ് മന്ത്രി, പ്രധാനമന്ത്രി ഇവയായിരുന്ന ഈ പദവികൾ വഹിച്ച ശേഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ആർ ബി ഐ ഗവർണർ, ധനകാര്യമന്ത്രി, പിന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ആദ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ്. ആദ്യത്തെ ന്യൂനപക്ഷ സമുദായ അംഗമായിട്ടുള്ള ആളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ജോലി നോക്കിയത് നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ 1991 മുതൽ 1996 വരെ ആയിരുന്നു. ഇദ്ദേഹമാണ് 1991 സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം എന്നിങ്ങനെ നയം കൊണ്ടുവന്ന ആൾ. സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, ഈ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് മൻമോഹൻ സിംഗിന്റെ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ്, വർഷം 1991. ലോക്സഭയിൽ അംഗമായിട്ടില്ലാത്ത ഏക പ്രൈം മിനിസ്റ്റർ എന്നാണ് പി എസ് സി ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. ലോക്സഭയിൽ അംഗമായിട്ടില്ലാത്ത ഏക പ്രൈം മിനിസ്റ്റർ, ആസാമിൽ നിന്നുള്ള രാജ്യസഭ അംഗമായിരുന്നു, രാജ്യസഭാ എം പി ആയിരുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഏക വ്യക്തി, രാജ്യസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ച ശേഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയ ഏക വ്യക്തി. ഫസ്റ്റ് സിഖുകാരൻ, ഫസ്റ്റ് ന്യൂനപക്ഷ സമുദായ അംഗം, പ്രൈം മിനിസ്റ്റർ ആയ ന്യൂനപക്ഷ സമുദായ അംഗം, ആർ ബി ഐ ഗവർണർ, ധനകാര്യമന്ത്രി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു,
രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു, RBI ഗവർണറായിരുന്നു. ധനകാര്യമന്ത്രിയായി ജോലി നോക്കിയത് 1991 1996 കാലഘട്ടത്തിൽ നരസിംഹറാവു ഗവൺമെന്റ് സമയത്താണ്. ഈ സമയത്ത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം ഒക്കെ കൊണ്ടുവന്ന ആ നയം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ്. ലോക്സഭയിൽ അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. ലോക്സഭ ആസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രൈം മിനിസ്റ്റർ ആയ ഏക വ്യക്തി. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഓക്കെ ഓക്കെ ആണല്ലോ റിയാസേ, എന്താണ് ചോദിച്ചോ റിയാസേ. റിയാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം സാറേ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മൻമോഹൻ സിംഗ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സിഖുകാരൻ, ഫസ്റ്റ് ന്യൂനപക്ഷ സമുദായ അംഗം, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ന്യൂനപക്ഷ സമുദായ അംഗം. പഞ്ചാബി അല്ല, പഞ്ചാബി ഐക്യ ഗുജറാത്ത്. ഓക്കെ, ഫസ്റ്റ് സിഖുകാരൻ, ഫസ്റ്റ് ന്യൂനപക്ഷ സമുദായ അംഗം. ഓക്കെ അല്ലേ? 1982-85 കാലത്ത് RBI ഗവർണർ ആയിരുന്നു. 82-85 ആണ് എന്റെ ഓർമ്മ. 82-85 കാലത്ത് RBI ഗവർണർ ആയിരുന്നു. 1991-1996 കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. 1991 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിയ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ലോക്സഭയിൽ അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തി, ആസാമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു, ലോക്സഭയിൽ അംഗമാകാത്ത ഏക ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രൈം മിനിസ്റ്റർ ആയ ഏക വ്യക്തി. പിടി കിട്ടിയാ റിയാസേ? ഓക്കെ ഓക്കെ ആതിര, ഒന്ന് ഓക്കെ ആണോ ആതിര? മുഹമ്മദ്, മൻമോഹൻ സിംഗ് രാജസ്ഥാനുള്ള രാജ്യസഭ എം പി അല്ലേ? ഇപ്പൊ 2019 സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി. സോറി കേട്ടില്ല. സിയാച്ചിൻ സിയാച്ചിൻ ഗ്ലേസിയറെ സന്ദർശിച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഞാൻ ചുരുക്കി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, സിയാച്ചിൻ ഗ്ലേസിയറിൽ എത്തിയ ആദ്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ചെറിയൊരു കോഡ് പറയണം, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൂന്ന് വ്യക്തികൾ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ്. അതിന്റെ കോഡ് ജിമ്മു. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ നരേന്ദ്രമോദിയും കൂടെ വരും. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയ വ്യക്തികളെ കാര്യം വെച്ചാൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ്. അതിന്റെ കോഡാണ് ജിം, JIM ജിം. മോഡി മൻമോഹൻ സിംഗ് താഴെയാണോ വരാ മുകളിലാണോ? മൻമോഹൻ സിംഗ് 10 കൊല്ലം ഉണ്ടായിരുന്നു, കറക്റ്റ് 10 കൊല്ലം ഉണ്ടായിരുന്നു. നാലാം സ്ഥാനമാണ് ഇപ്പോൾ. എന്തോ ഇപ്പോ നാലാം സ്ഥാനമാണ് ഇപ്പോൾ? മോഡി ഇപ്പൊ നാലാം സ്ഥാനത്താണ്. 10 കൊല്ലം കംപ്ലീറ്റ് ചെയ്യും, പിന്നെ അദ്ദേഹത്തിന് ഒരു ടൈം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഒക്കെ വരും. ഓക്കെ അല്ലേ? നെഹ്റു 16 വർഷമായിരുന്നു അദ്ദേഹം മരിച്ചത്. 62-64 കൊണ്ടാണ് മരിച്ചത്. അപ്പൊ അതുവരെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പം ഏകദേശം 17 കൊല്ലത്തോളം അദ്ദേഹം ഉണ്ടായിരുന്നു പ്രൈം മിനിസ്റ്റർ ആയിട്ട്. ഓക്കെ അല്ലേ? ഇലക്ഷൻ മുന്നേ, ഫസ്റ്റ് ഇലക്ഷൻ തൊട്ട് മുന്നേ തൊട്ട് അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ സ്ഥാനം വഹിക്കുകയാണ്. ഓക്കെ ഓക്കെ, ശരി. അടുത്ത പ്രൈം മിനിസ്റ്റർ, 14th പ്രൈം മിനിസ്റ്റർ മോഡി. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി. നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്നാണ് ഫുൾ പേര്. 2001 മുതൽ 2014 വരെ ഗുജറാത്തിലെ CM ആയിരുന്നു. ഓക്കെ അല്ലേ? എക്സാം വാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം, റെക്കോർഡ് കളയുക, ഇതില് അത് കച്ചവടമായിപ്പോയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് പുസ്തകമാണ്, PSC ഒരുപാട് തവണ ചോദിച്ച പുസ്തകമാണ് എക്സാം വാരിയേഴ്സ്, അബോഡ് ഓഫ് ലവ്. അടുത്തൊരു പുസ്തകത്തിന്റെ പേരാണ് അബോഡ് ഓഫ് ലവ്, ഇന്ത്യാസ് സിംഗപ്പൂർ സ്റ്റോറി. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു പുസ്തകമാണ് കൺവീനിയന്റ് ആക്ഷൻ Continuity for Change. Convenient Action, Continuity for Change. ക്ലൈമറ്റ്, കാലാവസ്ഥ ചേഞ്ചിനെ കുറിച്ച് ചോദിച്ച പുസ്തകമാണ്. ഇതും ഇമ്പോർട്ടൻ്റ്, ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചോദിച്ച പുസ്തകങ്ങൾ രണ്ടെണ്ണമാണ് എക്സാം വാരിയേഴ്സും കൺവീനിയന്റ് ആക്ഷൻ കണ്ടിന്യൂറ്റി ഫോർ ചേഞ്ച്.
അത് ക്ലൈമറ്റ് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചൊക്കെ എഴുതിയ പുസ്തകമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ 1950 സെപ്റ്റംബർ 17 അധികാരമാണ് പുള്ളിക്കാരൻ ജനിക്കുന്നത്. 2001-2014 വരെ ഗുജറാത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണ്. അബൌഡ് ഓഫ് ലവ് ഇന്ത്യാസ് സിംഗപ്പൂർ സ്റ്റോറി കൺവീനിയന്റ് ആക്ഷൻ കണ്ടിന്യൂറ്റി ഫോർ ചേഞ്ച്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇന്ത്യ സിംഗപ്പൂർ സ്റ്റോറിയും കൺവീനിയന്റ് ആക്ഷൻ കണ്ടിന്യൂറ്റി ഫോർ ചേഞ്ചുമാണ് ഇമ്പോർട്ടൻ്റ് പുസ്തകം. എക്സാം വാരിയേഴ്സും കൺവീനിയന്റ് ആക്ഷൻ കണ്ടിന്യൂറ്റി ഫോർ ചേഞ്ച്, ഇത് കാലാവസ്ഥയെ കുറിച്ചുള്ള പുസ്തകമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള പുസ്തകം. ഓക്കെ അല്ലേ, ശരി. ആ പിന്നെ ഇദ്ദേഹത്തിലൂടെ ഇനി ഫ്യൂച്ചർ ചോദിക്കാനുള്ള സാധനങ്ങൾ, നമ്മളെ കാശ്മീരിലെ ആർട്ടിക്കിൾ മാറ്റിയ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പൊ അതും കൂടെ വേണം. ആർട്ടിക്കിൾ 370 കാശ്മീരിന്റെ പ്രത്യേക സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ച നരേന്ദ്രമോദി. അടുത്തത് ജസ്റ്റ് ബോക്സിലാക്കാനുള്ള ഒരു കാര്യം, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് 7 പേരുണ്ടായിരുന്നു, അതിൽ 3 പേരെ അറിഞ്ഞിരിക്കണം. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടും 7 പേര് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ 3 പേര് അറിഞ്ഞിരിക്കണം. ആരോ എന്തോ ചോദിച്ചു. റിയാസ്, റിയാസ്, റിയാസേ, റിയാസ്. ഓക്കെ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് 7 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പട്ടേലാണ്. ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളും പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. ലാസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് അവസാനം ഇരുന്ന ആളുടെ പേര് എൽ.കെ. അദ്വാനിയാണ്, വാജ്പേയിയുടെ സമയത്തായിരുന്നു. രണ്ട് പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളുടെ പേര് ചൗധരി ദേവിലാൽ എന്നാണ്. അത് വി.പി. സിംഗിന്റെയും ചന്ദ്രശേഖറിന്റെയും സമയത്ത് ഇദ്ദേഹം ആ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ജോലി നോക്കിയത്. 14-ാമത്തെ പ്രൈം മിനിസ്റ്റർ മോഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുവരെയും ഇന്ത്യക്ക് 7 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ജോലി നോക്കിയ ഉപപ്രധാനമന്ത്രി വല്ലഭായ് പട്ടേലാണ്. ഏറ്റവും അവസാനം ഈ പദവി വഹിച്ച ആളുടെ പേര് എൽ.കെ. അദ്വാനി എന്നാണ്. ഇപ്പോ ആരുമില്ല. രണ്ട് പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ ജോലി നോക്കിയ ആളുടെ പേര് ചൗധരി ദേവിലാൽ എന്ന് പറയുന്ന ആളാണ്. വി.പി. സിംഗിന്റെയും ചന്ദ്രശേഖറിന്റെ കാലത്തുമാണ് ഇദ്ദേഹം ഉപപ്രധാനമന്ത്രിയായി ജോലി നോക്കിയത്. സ്ലോ ആയി ഉപപ്രധാനമന്ത്രിമാരെ പറയാം, പറയാം. ഓക്കെ, റിൻഷി കെ.വി. എല്ലാം കിട്ടുന്നുണ്ടോ? ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്ത്യക്ക് ഇതുവരെ 7 പേരുണ്ടായിരുന്നു. 7 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ്, ഉപപ്രധാനമന്ത്രിമാർ 7 പേരുണ്ട് ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ആളിന്റെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ്. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പദവി വഹിച്ച ആൾ. പിന്നെ അവസാനമായിട്ട് ഈ പദവി വഹിച്ച ആള് എൽ.കെ. അദ്വാനിയാണ്, വാജ്പേയി സർക്കാരിന്റെ സമയത്താണ്. പിന്നെ ഞാൻ പറഞ്ഞത് രണ്ട് പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായി ജോലി നോക്കിയത് ദേവിലാൽ എന്ന് പറയുന്ന ആളാണ്, ചൗധരി ദേവിലാൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ചന്ദ്രശേഖരന്റെയും വി.പി. സിംഗ് സർക്കാരിന്റെ സമയത്തുമായിരുന്നു ഇദ്ദേഹം ഉപപ്രധാനമന്ത്രിയായിട്ട് ജോലി നോക്കിയത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യാൻ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, അവർക്ക് ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ശരി. ഇനി അടുത്ത പോർഷനിലോട്ട് പോകുന്നു. പ്രധാനമന്ത്രിമാര് തീർന്നു, അടുത്ത പോർഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 76 അതുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറലിനെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഹെഡിങ് ഇതാണ്, അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്നാണ് നമ്മുടെ അടുത്ത പോർഷൻ. ഓക്കെ അല്ലേ? അറ്റോർണി ജനറൽ കൊടുത്താട്ടെ നിങ്ങള്. ആർട്ടിക്കിൾ 76 പ്രകാരമാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 76. ഓക്കെ അല്ലേ? അപ്പൊ എ.ജി.യെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 76. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ, ഹൈയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ, ഹൈയസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ, ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസറാണ്. ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസറായി ജോലി നോക്കുന്നു.
നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. ഇദ്ദേഹത്തെ നിയമിക്കുന്നതും ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. കാലാവധി, നിശ്ചിത ഒരു കാലാവധി ഇല്ല, ഒരു ഫിക്സഡ് ടൈം ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, ഇദ്ദേഹത്തിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ 5 കൊല്ലം ഹൈക്കോർട്ടിലെ ജഡ്ജായിരിക്കുകയോ 10 കൊല്ലം ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുകയോ ചെയ്യുന്ന ആളായിരിക്കണം. അഡ്വക്കേറ്റ് ആയിട്ട് 10 കൊല്ലം ഹൈക്കോർട്ടിൽ പ്രാക്ടീസോ ചെയ്തിരിക്കണം. ഇത്രയും ഞാൻ ഒന്നുകൂടെ പറയുന്നു. അറ്റോർണി ജനറൽ എ ജി ആർട്ടിക്കിൾ 76 അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസറാണ്, നിയമിക്കുന്നതും അദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇത് കാലാവധി ഒരു നിശ്ചിത ടൈം, ഒരു ഫിക്സഡ് ടൈം ഇല്ല അദ്ദേഹത്തിന് ജോലിയിൽ, പ്രകാലം എന്ന ഒരു പരിധി വെച്ചിട്ടില്ല. 5 വർഷം ഹൈക്കോടതിയിലെ ജഡ്ജായിരിക്കുകയോ 10 വർഷം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് ജോലി നോക്കുകയോ ചെയ്യണം. അപ്പൊ അങ്ങനെ ഉള്ളവർക്കാണ് നമ്മള് അവരെ അറ്റോർണി ജനറൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കാനുള്ള മിനിമം യോഗ്യത. തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ ഇദ്ദേഹത്തിന് പാർലമെന്റിൽ ഹാജരാകാനുള്ള അവകാശമുണ്ട്. പാർലമെന്റ് അംഗമല്ലാതെ തന്നെ അദ്ദേഹത്തിന് പാർലമെന്റിൽ ജോയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്നാൽ പാർലമെന്റിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, പാർലമെന്റ് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ അല്ലെ? ഫസ്റ്റ് ആള് എം സി സെതൽവാട് എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് ആള്. ഫസ്റ്റ് ആള് എം സി സെതൽവാട്. റിയാസ എന്തോ ചോദിച്ചു. ആ പറഞ്ഞോ റിയാസെ. പറഞ്ഞോടൊന്ന് പറയോ. പാർലമെന്റിൽ, അതായത് പാർലമെന്റിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ പാർലമെന്റിൽ സന്നിഹിതനാകാൻ അവകാശമുള്ള, പാർലമെന്റിൽ വരാൻ ചെന്നിരിക്കാനുള്ള അവകാശമുള്ള ഏക ഉദ്യോഗസ്ഥനാണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വ്യക്തി, നമ്മുടെ അറ്റോർണി ജനറലായ ഫസ്റ്റ് വ്യക്തിയുടെ പേര് എം സി സെതൽവാട്. എം സി സെതൽവാട്. സെതൽവാട്, എം സി സെതൽവാട്. ഇപ്പോഴത്തെ ആൾ, ഇപ്പോഴത്തെ ആള് നമ്മുടെ മലയാളിയായ കെ കെ വേണുഗോപാൽ ആണ്. കാസർഗോഡ് സ്വദേശിയാണെന്ന് തോന്നുന്നു. എം സി സെതൽവാട്. ഓക്കെ അല്ലേ? ആ കോട്ടയമാണ്. അദ്ദേഹം കോട്ടയം സ്വദേശിയായ കെ കെ വേണുഗോപാൽ ആണ്. അദ്ദേഹം 15-ാമത്തെ ആളാണ്, 15-ാമത്തെ വ്യക്തിയാണ്. ഓക്കെ അല്ലേ? അടുത്തത് മലയാളിയാണോ? ഫസ്റ്റ് മലയാളി അല്ലെന്ന് തോന്നുന്നു. ആ ഓർമ്മ കിട്ടില്ല, എന്റെ ഓർമ്മയില് ഫസ്റ്റ് അദ്ദേഹം അല്ല. ഓക്കെ അല്ലേ? ഞാൻ ചെക്ക് ചെയ്ത് ആദ്യത്തെ മലയാളി തന്നെ. ഓക്കെ, ആദ്യത്തെ മലയാളിയാണേ. ഓക്കെ ശരി. സോളിസിറ്റർ ജനറൽ, അടുത്ത ആളിനെ കുറിച്ച് പറഞ്ഞു. സോളിസിറ്റർ ജനറലിനെ കുറിച്ച് അടുത്ത് പറയുന്നു. ആതിര പറഞ്ഞോ. അഞ്ചു വർഷം അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിരിക്കണം, ആയിരുന്നിരിക്കണം ഒന്ന്. അതല്ലെങ്കിൽ 10 വർഷത്തോളം ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. മുഹമ്മദ് പറ. റജീസ് ഇല്ല, റിൻഷി. ഇവര് സാലറി പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. സാലറി ഡിറ്റർമിൻഡ് ബൈ പ്രസിഡന്റ് എന്നാണ് ഇവർ ഇതിനകത്ത് ഇങ്ങനെ കുറിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാലറി സ്കെയിൽ ഒന്നും പറയുന്നില്ല, പക്ഷെ പല പുസ്തകങ്ങളിലും പലതും കാണും. അപ്പൊ അത് അത്രയ്ക്ക് കൂടെ എടുക്കണം. ഓക്കെ ശരി. സോളിസിറ്റർ ജനറൽ, അടുത്ത് സോളിസിറ്റർ ജനറൽ. രണ്ടാമത്തെ ഇന്ത്യയുടെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. രണ്ടാമത്തെ ഇന്ത്യയിലെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് സോളിസിറ്റർ ജനറൽ. ഭരണഘടനയിൽ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് ഒരു പരാമർശമില്ല. നമ്മുടെ ഭരണഘടനയിൽ സോളിസിറ്റർ ജനറലിനെ കുറിച്ച് എങ്ങും പറയുന്നില്ല. എ ജിയെ സഹായിക്കുക എന്നതാണ് സോളിസിറ്റർ ജനറലിന്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തെ നിയമിക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റിയാണ്.
കാലാവധി 3 വർഷമാണ്, കാലാവധി 3 വർഷമാണ്. ആദ്യത്തെ ആളിന്റെ പേര് സി കെ ദഫ്താരി എന്നാണ്, ആദ്യത്തെ ആളിന്റെ പേര് സി കെ ദഫ്താരി. ഇപ്പോഴത്തെ ആളിന്റെ പേര് തുഷാർ മേത്ത. ആദ്യത്തെ ആള് സി കെ ദഫ്താരി, ഇപ്പോഴത്തെ ആളിന്റെ പേര് തുഷാർ മേത്ത. ബ്രദേഴ്സ് ലോഗ് December 25 വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, സോളിസിറ്റർ ജനറൽ ഒന്നുകൂടെ രണ്ടാമത്തെ ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ പ്രിൻസി മുരുകൻ. മൈക്ക് ഓൺ ആക്കി ഓഫ് ചെയ്തു. ഭരണഘടനയിൽ ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശമില്ല. അറ്റോർണി ജനറലിനെ സഹായിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ക്യാബിനറ്റ് കമ്മിറ്റിയാണ് നിയമിക്കുന്നത്. കാലാവധി 3 വർഷമാണ്. ഫസ്റ്റ് ആള് സി കെ ദഫ്താരിയാണ്, സി കെ ദഫ്താരിയാണ് ഫസ്റ്റ് ആള്. ഇപ്പോഴത്തെ ആള് തുഷാർ മേത്ത. ഇവിടെ നിയമിക്കുന്നത് ആരാണ്? സോളിസിറ്റർ ജനറൽ നിയമിക്കുന്നത് ആരാണ്? ക്യാബിനറ്റ് കമ്മിറ്റി. ക്യാബിനറ്റ് കമ്മിറ്റി അതായത് നമ്മുടെ ഇന്ത്യയുടെ ക്യാബിനറ്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുടെ ഒരു കമ്മിറ്റി. ഓക്കെ, മുഹമ്മദ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഉപപ്രധാനമന്ത്രിയെ കുറിച്ചും ഭരണഘടനയിൽ ഇന്നും പരാമർശമില്ല. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററെ കുറിച്ചും ഭരണഘടനയിൽ പരാമർശമില്ല. ഓക്കെ ആണോ? സോറി, അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണോ? അറ്റോർണി ജനറൽ എ ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എ ജിയെ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടാവും. ഓക്കെ സർ. ഓക്കെ, അപ്പൊ അടുത്തത് പാർലമെന്റ്. ഓക്കെ അല്ലേ? പാർലമെന്റ് ഓക്കെ ആണോ? പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 79 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളിലാണ് പാർലമെന്റിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 2 സഭകളാണ്, രാജ്യസഭയും ലോക്സഭയും. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്, രാജ്യസഭയും ലോക്സഭയും. സർ ആർട്ടിക്കിൾ ഒന്നുകൂടെ. ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ. ആർട്ടിക്കിൾ 72 മുതൽ 122 വരെ. പാർലർ ഫ്രഞ്ച് വേർഡാണ്. പാർലർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. മുതലാണ് സാർ ആർട്ടിക്കിൾ 79 to 122. റിൻഷി കെ വി സ്ലോ ആയി പറയാമെന്ന് പിന്നും പറഞ്ഞു. സ്പീഡ് കൂടുന്ന റിൻഷി. പാർലർ എന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് നമ്മൾ ഈ പാർലമെന്റ് എന്ന് പറഞ്ഞ വാക്ക് എടുത്തത്. ഡിസ്കസ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ അതായത് പാർലർ എന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് പാർലമെന്റ് എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായത്. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥം ഡിസ്കസ് എന്നാണ്. ഡിസ്കസ് ചെയ്യുക, ചർച്ച. ഓക്കെ, ഇന്ത്യയുടെ ഇന്ത്യൻ പാർലമെന്റ് ആണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരവും ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം ഇന്ത്യൻ പാർലമെന്റ്, രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കുമാണ്. ഇതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 245ഉം 246ഉം. പാർലമെന്റ് മന്ദിരം. ഓക്കെ, ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനാണെന്ന് പറയുന്നു. അത് ആർട്ടിക്കിൾ 245-46 പ്രകാരമാണ് പറയുന്നത്. ആർട്ടിക്കിൾ വേണമെന്നില്ല, പാർലമെന്റിലാണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിലാണ്. നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനാണ്. രാജ്യസഭയും ലോക്സഭയും കൂടെ ചേർന്നതാണ് പാർലമെന്റ്. രാജ്യസഭയും ലോക്സഭയും പറയാൻ പ്രസിഡന്റും കൂടെ ഉണ്ടേ. രാജ്യസഭ, ലോക്സഭ, പ്രസിഡന്റ് ഇത് ചേർന്നതാണ് പാർലമെന്റ്.
ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ. ഓക്കെ അല്ലേ? അടേ ഒരു 2 സെക്കൻഡ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന രണ്ട് പേരാണ്, എഡിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന രണ്ട് പേരാണ്, എഡിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന രണ്ട് പേരാണ്, എന്നിങ്ങനെ രണ്ട് പേരാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഓക്കെ അല്ലേ? എഡിൻ ലൂട്ടിൻസ്, ഹെർബർട്ട് ബേക്കർ എന്ന് പറയുന്ന രണ്ട് പേരാണ് പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്, അതായത് സൻസദ് ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ്. എഡിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ്. ഓക്കെ അല്ലേ? അടുത്ത, ഇത് ഉദ്ഘാടനം ചെയ്തത് ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ്, 1927 ജനുവരി 18. 1927 ജനുവരി 18. 1920 1927. ഹലോ, 1927 ജനുവരി 18. ഹലോ, പാർലമെന്റ് രൂപീകരണം ആർട്ടിക്കിൾ 79 പാർലമെന്റ് രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. പാർലമെന്റ് രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 79. ഉദ്ഘാടനം ചെയ്ത വർഷം 1927 ജനുവരി 18 പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഉദ്ഘാടനം ചെയ്ത രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട്, ഇത് ഉദ്ഘാടനം ചെയ്ത ആള് ഇർവിൻ പ്രഭു ആണ്. ഹലോ, സാർ ഒന്നും കേൾക്കുന്നില്ല, സാർ അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. സാറ് കട്ടായതാന്ന് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ലല്ലോ.
ഹലോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാരും? ഒരു ചെറിയ പ്രോബ്ലം, ടെക്നിക്കൽ മിസ്റ്റേക്ക്, അതാണ്. ഓക്കെ അല്ലേ? ശരി, നമ്മള് പാർലമെന്റ് ഒന്നുകൂടെ പറയാം. ഓക്കെ അല്ലേ? ആ പാർലമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ആർട്ടിക്കിൾ 79 മുതൽ 122 വരെയാണ് പാർലമെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, രാജ്യസഭയും ലോക്സഭയും കൂടെ ചേർന്നതാണ്. ലോക്സഭയും പിന്നെ പ്രസിഡന്റും കൂടെ ചേർന്നതാണ് നമ്മുടെ പാർലമെന്റ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭ, നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനാണ്. ഇന്ത്യയിലെ നിയമനിർമ്മാണ അധികാരം പാർലമെന്റിനാണ്. ആ അതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 245 246 ആണ്. പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ്. പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് സൻസദ് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉദ്ഘാടനം ചെയ്തത് ഇർവിൻ പ്രഭുവാണ്. 1927 ജനുവരി മാസം 18 പാർലമെന്റ് രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 79 ഇതുവരെയാണ് ഞാൻ പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ആണാടെ? ഓക്കെ, ശരി, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാരും? പാർലമെന്റ് രൂപ 79 പാർലമെന്റ് രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞ ആർട്ടിക്കിൾ 79 ആണ്. രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 79 കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ 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 ശരി. അടുത്തത്, പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 85 പ്രകാരമാണ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. പ്രസിഡന്റ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നു ആർട്ടിക്കിൾ 85 പ്രകാരം. 1952 മെയ് 13 പാർലമെന്റിന്റെ ഫസ്റ്റ് സമ്മേളനം 60th anniversary 2012 ആഘോഷിച്ചു. 60th anniversary 2012 ഫസ്റ്റ് സമ്മേളനത്തിന്റെ ഡേറ്റ് 1952 മെയ് 13 1952 മെയ് 13 കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാൻ കൂടെ? സാർ, മെയ് 13 അതോ 15 മെയ് 13 മെയ് 30 ഓക്കേ സാർ. ഓക്കെ ശരി, 60th anniversary 2012 ആവശ്യം. ഓക്കെ അല്ലേ? പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്ന പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ 85 പ്രകാരം. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഫസ്റ്റ് പാർലമെന്റ് പാകിസ്ഥാന്റെ പാർലമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ഫസ്റ്റ് ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാ? റിൻഷി, കെ വി, അജയ്, ദീപ്തി. ഓക്കെ അല്ലേ? ഓക്കെ ശരി, എല്ലാരും ഉണ്ടാവണം. ഓക്കെ ശരി, ഓക്കെ ഓക്കെ ശരി. അപ്പൊ സൗരോദയത്തിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ലോകത്തിലെ ഇത് ഏതാണ്, ഏത് പാർലമെന്റ് ആണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ പാർലമെന്റ് ആണ്. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനെ ചോദിച്ചാൽ ദാദാഭായ് നവറോജി ആണ്. ഓക്കെ അല്ലേ? ഓൾഡസ്റ്റ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് അയർലാൻഡിന്റെ അൽത്തിങ് എന്നറിയപ്പെടുന്ന പാർലമെന്റ് ആണ്. ലാർജസ്റ്റ് പാർലമെന്റ് ചൈനയുടെ പാർലമെന്റ് ആയ നാഷണൽ പീപ്പിൾ കോൺഗ്രസ് ആണ്. പാർലമെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഒന്നുകൂടെ, സൗരോജ്യത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഫസ്റ്റ് പാർലമെന്റ് പാകിസ്ഥാന്റേതാണ്. പഴയ പാർലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അൽത്തിങ് എന്ന് പറയുന്ന പാർലമെന്റ് അയർലാൻഡിന്റെയാണ്. ലാർജസ്റ്റ് പാർലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ നാഷണൽ പീപ്പിൾ കോൺഗ്രസ് ചൈനയുടെയാണ്. സോളാർ പവർ പ്രവർത്തിക്കുന്ന പാർലമെന്റ് ആണ് പാകിസ്ഥാന്റേത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട അല്ലും തിരഞ്ഞെടുക്കപ്പെട്ട ഫസ്റ്റ് അംഗമാണ് ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദൈർഘ്യമേറിയ നിയമം എന്നറിയപ്പെടുന്ന കമ്പനീസ് ആക്ട് 1956 ആണ്. കമ്പനീസ് ആക്ട് 1956 ആണ്. ചൈനയുടെ പാർലമെന്റിന്റെ പേര് നാഷണൽ പീപ്പിൾസ് പറയാം നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് പറയാം ഒന്നുകൂടെ പറയാം നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് ചൈനയുടേത്. ഒന്നുകൂടെ, സോളാർ പാർലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ഫസ്റ്റ് സോളാർ പാർലമെന്റ് പാകിസ്ഥാന്റെ. ഓക്കെ, സൗരോജ്യത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഫസ്റ്റ് പാർലമെന്റ് പാകിസ്ഥാന്റെയാണ്. പഴയ പാർലമെന്റ് അൽത്തിങ് എന്ന് പറഞ്ഞ പാർലമെന്റ് അയർലാൻഡിന്റെയാണ്. ഓക്കെ അല്ലേ? ലാർജസ്റ്റ് പാർലമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ പീപ്പിൾ കോൺഗ്രസ് ചൈനയാണ്. ഇത് മൂന്നും ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഈ നമ്മൾ ഈ ആശയം എടുത്തുകൊണ്ട് വന്നത്
മറ്റേ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തത്. പാർലമെന്റ് നമ്മുടെ പാർലമെന്റിന്റെ രീതികൾ ആശയങ്ങളൊക്കെ എടുത്തത് അവിടെ നിന്നാണ്. ഓക്കെ അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ഫസ്റ്റ് ഇന്ത്യക്കാരൻ ആരും ചോദിച്ച ദാദാഭായ് നവറോജി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം എന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ട് ആണ്, 1956. ഓക്കെ അല്ലേ. പാർലമെന്റ് ഓക്കെ ആണോ നിങ്ങൾക്ക്? പാർലമെന്റ് എന്നുള്ള ഏകദേശം ഒരു 10-12 പോയിന്റ് പാർലമെന്റ് എന്ന് മാത്രം പറഞ്ഞു. ഓക്കെ ആണോ? കമ്പനീസ് ആക്ട് 1950 കേരള രൂപീകരിച്ച വർഷം 1950. അത് നമ്മുടെ പാർലമെന്റിന്റെ ഫസ്റ്റ് സമ്മേളനം നടന്ന വർഷമാണ്. പാർലമെന്റ് ഒരു സെക്കൻഡ്, ലോക്സഭ മെയ് 13 1952 ലോക്സഭ, സോറി രാജ്യസഭ മെയ് 13 1952 രാജ്യസഭ. ഓക്കെ അല്ലേ. പല രാജ്യങ്ങളിലും പാർലമെന്റിന്റെ പേര് ചോദിക്കാറുണ്ട്. അൽത്തിങ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ. ശരി, അടുത്തത് രാജ്യസഭയിലോട്ട് പോവാണ്. രാജ്യസഭ ഓക്കെ അല്ലേ. രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 80 ആണ്. എന്റെ കൂടെ ഉണ്ടാടേ എല്ലാരും? ഉണ്ട്, എന്റെ കൂടെ ഉണ്ടാവണേ. നമുക്ക് പെട്ടെന്ന് പോകണം. ആർട്ടിക്കിൾ 80 ആ പറഞ്ഞോളൂ സുമാ മോഹൻ. ആർട്ടിക്കിൾ 80 രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 80. രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 80. രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 80. ഓക്കെ. ലോക്സഭയും രാജ്യസഭയും ആദ്യമായി സമ്മേളിച്ച ഡേറ്റ് 1 മെയ് 13 1952. ഓക്കെ അല്ലേ. ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭയെ കുറിച്ച് പറയുന്നത്. ലോക്സഭയും രാജ്യസഭയും ആദ്യമായി സമ്മേളിച്ച ഡേറ്റ് മെയ് 13 1952. മെയ് 13 1952. മുതിർന്നവരുടെ സഭ, ഉപരിസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അപ്പർ ഹൗസ് എന്നിങ്ങനെ പല പേരിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് പല പേരിൽ അറിയപ്പെടുന്നു. മുതിർന്നവരുടെ സഭ, ഉപരിസഭ, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അപ്പർ ഹൗസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് പ്രഭുസഭയ്ക്ക് സമാനമാണ് നമ്മുടെ സഭ. രാജ്യസഭ ബ്രിട്ടീഷ് പ്രഭുസഭയ്ക്ക് സമാനമാണ്. ഇതൊരു സ്ഥിരം സഭയാണ്, കാലാവധിയില്ല. ഓരോ 6 കൂടുമ്പോഴും അംഗങ്ങൾ പിരിഞ്ഞു പോയിട്ട് പുതിയ ആൾക്കാർ വരും. ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭയുടെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. 1952 മെയ് 13 നമ്മുടെ 2 ആദ്യമായി സമ്മേളിച്ചു. മുതിർന്നവരുടെ സഭ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. ഉപരിസഭ എന്നും രാജ്യസഭ അറിയപ്പെടുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, അപ്പർ ഹൗസ് എന്നിങ്ങനെ പറയുന്നു. ബ്രിട്ടീഷ് പ്രഭുസഭയ്ക്ക് സമാനമാണ്. ഇതൊരു സ്ഥിരം സഭയാണ്. 6 ഇതിന്റെ ഈ ഒരംഗത്തിന്റെ കാലാവധി. രാജ്യസഭ രൂപീകരിച്ച വർഷം 1952 ഏപ്രിൽ 3. രാജ്യസഭ രൂപീകരിച്ചത് 1952 ഏപ്രിൽ 3. രാജ്യസഭയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1952 മെയ് 13. രൂപം കൊണ്ടത് 1952 ഏപ്രിൽ 3. ഫസ്റ്റ് സമ്മേളനം മെയ് 13 1952. ഓക്കെ ആണേ. അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കും. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കും. ചെയർമാൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. മാക്സിമം സ്ട്രെങ്ത് 250 ആണ്. 238 എലക്ടഡ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 12 നോമിനേറ്റഡ് അംഗങ്ങളും രാജ്യസഭയിലുണ്ട്. എപ്പോഴും ചെയർമാൻ പ്രസിഡന്റ് ആണ്. 238 എലക്ടഡ് അംഗങ്ങളും 12 നോമിനേറ്റഡ് അംഗങ്ങളോട് ചേർന്ന് ആകെ 250 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ അല്ലേ. രാജ്യസഭയുടെ ചെയർമാനായിട്ടുള്ള ഫസ്റ്റ് മലയാളി ആരെന്ന് ചോദിച്ച KR നാരായണൻ. ഒരേ ഒരു മലയാളി ആരെന്ന് ചോദിച്ചാലും KR നാരായണൻ. രാജ്യസഭയുടെ പിതാവ്,
രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ആള് നെഹ്റു ആണ്. ഉപാധ്യക്ഷനായിട്ടുള്ള ഫസ്റ്റ് മലയാളി ആരെന്ന് ചോദിച്ച എം എം ജേക്കബ് ആണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ഫസ്റ്റ് മലയാളി ആരെന്ന് ചോദിച്ച എം എം ജേക്കബ് ആണ്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ ഉപാധ്യക്ഷനായ മലയാളി ആരെന്ന് ചോദിച്ച പി ജെ കുര്യനാണ്. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി കെ ആർ നാരായണൻ, രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ഫസ്റ്റ് മലയാളി എം എം ജേക്കബ്, ഏറ്റവും കൂടുതൽ കാലം ഉപാധ്യക്ഷനായ മലയാളി പി ജെ കുര്യൻ, ഫസ്റ്റ് ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തി. എസ് വി കൃഷ്ണമൂർത്തി. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം, രാജ്യസഭ ഇതുവരെ ഉള്ളത് ഒന്നുകൂടെ പറയാം. ഓക്കെ അല്ലേ? രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ച ഏത് ആർട്ടിക്കിൾ ആടെ ഞാൻ പറഞ്ഞു, എത്രാമത്തെ ആർട്ടിക്കിളാണ്? പറയാം, എസ് വി കൃഷ്ണമൂർത്തിയുടെ പോയിന്റ് പറയാം. ആ രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ, ഫസ്റ്റ് ഉപാധ്യക്ഷൻ. ഓക്കെ അല്ലേ? ശരി, ഒന്നുകൂടെ പറയുവാണേ. ആർട്ടിക്കിൾ 80 പ്രകാരം രാജ്യസഭ മുതിർന്നവരുടെ സഭ, ഉപരിസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഓൾഡ് എൽഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ബ്രിട്ടീഷ് പ്രഭുസഭയ്ക്ക് സമാനം. ഇതൊരു സ്ഥിരം സമയമാണ്, കാലാവധി ഇല്ല. 6 വർഷത്തിൽ ഒരിക്കൽ അംഗങ്ങൾ പിരിഞ്ഞു പോയി പുതിയ അംഗങ്ങൾ വരുന്നു. ഓക്കെ അല്ലേ? രൂപം കൊണ്ടത് 52 ഏപ്രിൽ 3 ഫസ്റ്റ് മീറ്റിംഗ് 3 May 1952 ഇതിന്റെ ലോക്സഭയെ സമ്മേളിച്ചത് സെയിം ഡേറ്റ് തന്നെയാണ്, 1952 May 13. ഓക്കെ അല്ലേ? രാജ്യസഭ, രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം ഞാൻ പറഞ്ഞു. എത്രയാണ് അംഗങ്ങൾ? അംഗങ്ങൾ എത്രയാ? അങ്ങനെ ആകെ മൊത്തം 250. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് രാജ്യസഭയുടെ പിതാവ് ആരാണെന്ന് പറഞ്ഞു. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ പിതാവ്. നെഹ്റു ആണ് അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ഏക മലയാളി കെ ആർ നാരായണനാണ്. അധ്യക്ഷൻ എപ്പോ എല്ലായ്പ്പോഴും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആയിരിക്കും. എല്ലായ്പ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഉപാധ്യക്ഷനായ ഫസ്റ്റ് മലയാളി എം എം ജേക്കബ്, ഏറ്റവും കൂടുതൽ കാലം ഉപാധ്യക്ഷനായിട്ടുള്ള മലയാളി പി ജെ കുര്യൻ, ഫസ്റ്റ് ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തി. ഓക്കെ ആണോ? ശരി, ഇനി ഉപാധ്യക്ഷയായ ഫസ്റ്റ് വനിത തോം വയലറ്റ് ആൽവ. വയലറ്റ് ആൽവ എന്ന് പറയുന്ന ആളാണ് ഉപാധ്യക്ഷനായിട്ടുള്ള ഫസ്റ്റ് മലയാളി, ഫസ്റ്റ് വനിത. മലയാളി അല്ല, ഫസ്റ്റ് വനിത. ഉപാധ്യക്ഷയായ ഫസ്റ്റ് വനിത വയലറ്റ് ആൽവ. നോമിനേറ്റ് ചെയ്യപ്പെട്ട, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് സിനിമാ താരം ആരെന്ന് ചോദിച്ച നർഗീസ് ദത്ത. നർഗീസ് ദത്ത അവിടുത്തെ മേറ്റിന്റെ, പരവതാനിയുടെ നിറം ചോദിച്ചിട്ടുണ്ട്. മെറൂൺ കളറാണ്. ഓക്കെ അല്ലേ? റെഡ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മെറൂൺ കളറാണ് പരവതാനിയുടെ നിറം. സീറ്റ് സെമി സർക്കിൾ അർത്ഥ വൃത്താകൃതിയിലാണ്, വൃത്താകാരമായിട്ടുള്ള രീതിയിലാണ്, അർത്ഥ വൃത്താകൃതിയിലാണ് സെമി സർക്കിൾ. മാറ്റ് റെഡ് കളർ, മറൂൺ കളർ എന്ന് പറയും. നമുക്ക് പറയാൻ സുഖത്തിന് റെഡ് കളർ. സീറ്റ് സെമി സർക്കുലർ, സർക്കിൾ, സെമി സർക്കിൾ, അർത്ഥ വൃത്താകാരം, സെമി സർക്കിൾ, സെമി സർക്കിൾ. ഓക്കെ ആണോ? സെമി സർക്കിൾ. വയലറ്റ് ആൽവ, വയലറ്റ് ആൽവ, വയലറ്റ് ആൽവ. ഓക്കെ അല്ലേ? കേരളത്തിൽ നിന്നുള്ള എത്ര മെമ്പേഴ്സ് ഉണ്ട്? കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് പോകുന്ന അംഗങ്ങളുടെ എണ്ണം 9 പേര്. ഇപ്പോ നിലവിൽ മലയാളിയായിട്ട് മൊത്തം മലയാളികളുടെ എണ്ണം, അല്ലെങ്കിൽ കേരളത്തിൽ, കേരളത്തെ പ്രതിനിധിച്ചുള്ള ആൾക്കാരുടെ എണ്ണം 12. രാജ്യസഭാ സീറ്റ് കേരളത്തിൽ 9 ഉണ്ട്. ഇപ്പം മൊത്തം 12 മലയാളി അംഗങ്ങൾ ഉണ്ടാവണം.
അത് ആരൊക്കെയെന്ന് വെച്ചാൽ മൂന്നെണ്ണം ബി ജെ പിയുടെ മൂന്ന് അംഗങ്ങളാണ്. അത് ഇവിടെ നിന്നല്ല, മറ്റേ സ്റ്റേറ്റിൽ നിന്നാണ് അവരെ നോമിനേറ്റ് ചെയ്തേക്കുന്നത്. ഒരാ അതിൽ രണ്ടുപേരെ മറ്റേ സ്റ്റേറ്റിൽ നിന്നും ഒരാളിനെ നാമനിർദ്ദേശം ചെയ്യാണ് ചെയ്തത്. അൽഫോൻസ് കണ്ണന്താനം, വി മുരളീധരൻ, സുരേഷ് ഗോപി. ഓക്കെ അല്ലെ. കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ടെന്ന് വെച്ചാൽ 9 സീറ്റേ ഉള്ളൂ. എന്നാൽ ഇപ്പം പ്രസന്റ്ലി 12 പേരുണ്ട് നമ്മൾ കേരളത്തെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ മലയാള കേരളത്തെ പ്രതിനിധീകരിച്ച് പറയാൻ പറ്റില്ല, മലയാളിയായിട്ട് 12 പേരുണ്ട്. അതിൽ സുരേഷ് ഗോപിയെ നാമനിർദ്ദേശം ചെയ്തു, രണ്ടുപേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്തിട്ടു വന്നു, തെരഞ്ഞെടുക്കപ്പെട്ടു വന്നു. കെ സി ഒരാളുടെ ഉണ്ട്, കെ സി വേണുഗോപാൽ, എവിടെ നിന്ന് അറിയാം, പഞ്ചാബിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ, ഒരാളുടെ ഉണ്ട് കേട്ടോ. അപ്പൊ 12 അല്ലെ, ഇപ്പൊ ഒരാളുടെ ഉണ്ട്. നിലവിൽ 13 പേരായി അല്ലേ, നിലവിൽ 13 പേരുണ്ട്. 12 അല്ല, കെ സി വേണുഗോപാലിനെ നോമിനേറ്റ് ചെയ്തു. രാജസ്ഥാനിൽ നിന്നല്ലേ കെ സി വേണുഗോപാലിനെ നോമിനേറ്റ് ചെയ്തത്? രാജസ്ഥാൻ എന്നാണ് എന്റെ ഓർമ്മ. മുഹമ്മദ് രാജസ്ഥാനല്ലേ മുഹമ്മദേ? ഓക്കെ, രാജസ്ഥാൻ തന്നെ, രാജസ്ഥാൻ തന്നെ കേട്ടോ. ശരി, അടുത്തത്, ഇപ്പൊ പാർലമെന്റ് രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം, മൊത്തം അംഗങ്ങളുടെ എണ്ണം 250 എന്ന് പറഞ്ഞു. എന്നാൽ രാജ്യസഭയിൽ ഇപ്പോൾ ഉള്ള അംഗങ്ങൾ 245 അംഗങ്ങളെ ഉള്ളൂ. മൊത്തം അംഗസംഖ്യ, അവിടുത്തെ സീറ്റ് കപ്പാസിറ്റി 250 ആണ്. ഇപ്പോൾ ഉള്ള അംഗങ്ങൾ 245 ആണ്. ഓക്കെ അല്ലേ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫസ്റ്റ് വനിത ആരെന്ന് വെച്ചാൽ രുക്മിണി ദേവി അരുണ്ടേൽ. രുക്മിണി ദേവി അരുണ്ടേൽ എന്ന് പറയുന്ന ലേഡിയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഫസ്റ്റ് വനിത. രുക്മിണി ദേവി അരുണ്ടേൽ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഡൽഹിയും പുതുച്ചേരിയുമാണ് ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കാശ്മീര് ഇല്ലെന്നാണ് എന്റെ ഓർമ്മ, ചെക്ക് ചെയ്തിട്ട് പറയാം. ജമ്മു കാശ്മീർ വരും, ലഡാക്കിന് ഉണ്ടാകൂല. ജമ്മു കാശ്മീരിന് വരും, ലഡാക്കിന് വരൂല അല്ലേ. ഓക്കെ, അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഇത് അങ്ങനെയാണോ, അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ അല്ലേ. എന്തായാലും ഡൽഹിക്കും പുതുച്ചേരിക്കും ഉണ്ട്. ഓക്കെ അല്ലേ. ഇപ്പം ജമ്മുവിനൂടെ കാണാനാണ് സാധ്യത, ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ ആണോ? രുക്മിണി ദേവി അരുണ്ടേലിനെയാണ് നോമിനേറ്റ് ചെയ്തപ്പെട്ട ഫസ്റ്റ് വനിത. പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ രണ്ടുപേരെ പേര് ഞാൻ പറഞ്ഞു, ഡൽഹിയും പുതുച്ചേരിയും. ജമ്മു കാശ്മീരിന്റെ പേരിൽ ഒരു ചെറിയ ഡൗട്ട് എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ അല്ലേ. ഓക്കെ, ജമ്മു കാശ്മീരും ഉണ്ടെന്ന് ഇങ്ങോട്ട് സജഷൻ വന്നു, ജമ്മു ഉണ്ടോ, ജമ്മു കാശ്മീരും ഉണ്ടെന്ന്. പക്ഷെ അത് കൺഫേം ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞു. ഓക്കെ അല്ലേ. വേറെ ഒരാൾ കൂടെയാണ് പറഞ്ഞത്, ഒരു പെൺകുട്ടി കൂടെയാണ് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടാ? അജയ് എസ് കുമാർ, ഗ്രീഷ്മ അഫി, രാജീവ്. ഓക്കെ അല്ലേ. നയന എസ്, വിന്റർ ഔട്ട്, ഗ്രീഷ്മ പി, രാജീവ്, അഖില എസ് കുമാർ, എല്ലാരും ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, കാണുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഒന്നും പൊക്കളയരുത്. ഓക്കെ ശരി. നെറ്റ്യൂസ് വേൾഡ്, മനു. ഓക്കെ അല്ലേ. ഓക്കെ, ഡിപിൻ കെ, സൗമ്യ പ്രശാന്ത്, എലിസബത്ത് കുര്യൻ, റജീന രാജി, അശ്വതി ആർ. ഓക്കെ ഓക്കെ, ദീപ്തി കെ ഇവിടെ ഉണ്ടാ? പ്രദേശ് ലോക്. ഓക്കെ ശരി, ഞാൻ അടുത്തയിലോട്ട് പോയിക്കോട്ടാ, ലോക്സഭയിലോട്ട് പോയിക്കോട്ടാ. വെരി ഗുഡ്, ഇവിടെ ഉണ്ടല്ലേ സുമാ മോഹനൊക്കെ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ലോക്സഭ ആർട്ടിക്കിൾ 81 അനുസരിച്ചാണ് ലോക്സഭയെ കുറിച്ച് പറയുന്നത്. ലോക്സഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ 81, ആർട്ടിക്കിൾ 81. അടെ, അതിനു മുമ്പേ ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരുന്നു. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഓക്കെ അല്ലേ.
ലോക്സഭയിലെ സീറ്റും അവർക്ക് തന്നെയാണ് ഉള്ളത്. യു പി എന്നാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ളത്, 31 എന്റെ ഓർമ്മ. 31 സീറ്റുണ്ട്, ഓക്കെല്ലേ? 31 സീറ്റ് കറക്റ്റ് ആണ്, 31 സീറ്റുണ്ട് ഉത്തർപ്രദേശിലെ, ഓക്കെല്ലേ? അതുകൂടെ ഒന്ന് കുറിച്ച് വെച്ചേ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു രാജ്യസഭ സീറ്റ് അലോക്കേഷനെ കുറിച്ച് പറയുന്നത് പട്ടിക 4 ഷെഡ്യൂൾഡ് 4 നമ്മൾ ആദ്യമേ അത് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഉണ്ടോ? ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ സീറ്റ് ആർക്കെന്ന് വെച്ചാൽ യു പി ആണ്, രാജ്യസഭയിലേക്ക്. ലോക്സഭയിലേക്ക് അവർ തന്നെയാണ്, 80 സീറ്റുണ്ട്, ഓക്കെല്ലേ? പിന്നെ ലോക്സഭ ഞാൻ വീണ്ടും വരുന്നു. ആർട്ടിക്കിൾ 81 ലോക്സഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 81. ഹൗസ് ഓഫ് ദ പീപ്പിൾ, പാർലമെന്റിന്റെ അധോസഭ, ലോവർ ഹൗസ് ഓർ ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺസ്, അധോസഭ, പാർലമെന്റ് അധോസഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. പാർലമെന്റ് അധോസഭ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഫസ്റ്റ് സമ്മേളനം നടന്ന മെയ് മാസം 13, 1952. ഫസ്റ്റ് സമ്മേളനം നടന്ന മെയ് 13, 1952. കാലാവധി 5 മാക്സിമം സ്ട്രെങ്ത്, 552. ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25. ലോക്സഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നേരിട്ടാണ്. ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണ്. ലോക്സഭയിലേക്ക് പ്രസിഡന്റ് 2 നാമനിർദ്ദേശം ചെയ്യുന്നു, ആംഗ്ലോ ഇന്ത്യൻസ് ആണ് അവര്. ലോക്സഭാ അധ്യക്ഷൻ സ്പീക്കറാണ് ആർട്ടിക്കിൾ 93 അനുസരിച്ച്. ഇത്രയും ഓക്കെ ആണേ? ഇപ്പൊ ഇതുവരെ എന്തെങ്കിലും ഈ ആംഗ്ലോ ഇന്ത്യൻസ് കളഞ്ഞില്ലേ ഇപ്പോഴത്തെ ഭേദഗതിയിൽ? ആംഗ്ലോ ഇന്ത്യൻസ് പറഞ്ഞോളൂ. ഒരുപാട് പേര് പറഞ്ഞ് കേട്ടില്ല. ആദ്യം ശരത് പറ. രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്ന മാറ്റിയിട്ടുണ്ട്. ഓക്കെ. മുഹമ്മദ് റജീസ് പറ. രണ്ട് പെൺകുട്ടികൾ പറഞ്ഞായിരുന്നു. ഒന്നും പറഞ്ഞില്ല സാർ. ആരൊക്കെയാണ്? അവര് പറഞ്ഞു. ഒരാളോട് പറഞ്ഞായിരുന്നു സാർ. ഇപ്പൊ നിലവിലെ ഇതിലുണ്ട്. ഇനി പെൺകുട്ടി ഭേദഗതി ഞാൻ ഭേദഗതി 104 എന്ന് ഒരാൾ പറഞ്ഞു. ഭേദഗതി 104 നിലവിലെ പാർലമെന്റിൽ 2 ഉണ്ട്, ഓക്കെ. പക്ഷെ ഇനി ഉള്ള പാർലമെന്റ് ഇലക്ഷനിലൊക്കെ വരുമ്പോ അങ്ങനെ ഉണ്ടാവില്ല. പ്രസിഡന്റ് ഇനി നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ണോ? എലിസബത്ത്. ഓക്കെ. ഔറ എസ് ആൻഡ് എസ്. ഓക്കെ. മനു ഓക്കെ ആണല്ലോ. ഓക്കെ ശരി. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട് ലോക്സഭയെ കുറിച്ച്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 81 ഹൗസ് ഓഫ് ദ പീപ്പിൾ, പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് സമ്മേളനം മെയ് 13, 1952. കാലാവധി 5. ലോക്സഭാ അംഗത്തിന്റെ കാലാവധിയും 5 തന്നെയാണ്. ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 25. ജനങ്ങളാണ് തിരഞ്ഞെടുക്കെടുക്കുന്നത്. ലോക്സഭാ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതും പ്രസിഡന്റാണ്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് 2 ഇന്ത്യൻസിനാണ്. ഇപ്പോൾ അതില്ല, 104 ഭേദഗതി അനുസരിച്ച് അത് മാറ്റി. ഓക്കെ. അപ്പൊ ഇപ്പൊ നിലവിലെ പാർലമെന്റിൽ 2 ലോക്സഭാ അധ്യക്ഷൻ സ്പീക്കറാണ് ആർട്ടിക്കിൾ 93 അനുസരിച്ച്.
ഇത്രയുമാണ് പറഞ്ഞതാണ് എന്റെ ഓർമ്മ. മാക്സിമം സ്ട്രെങ്ത് 552 തോന്നുന്നു, 552 ഞാൻ പറഞ്ഞത്. അതിൽ 530 പേര് മുമ്പ്, 550 മാക്സിമം സ്ട്രെങ്ത് 552. ഓക്കെ അല്ലേ? ശരി. ഇനി ലോക്സഭയുടെ മാറ്റ് ഗ്രീൻ മാറ്റ് ആണ്. ലോക്സഭയിലെ മാറ്റ് എന്ന് വെച്ചാൽ ഗ്രീൻ മാറ്റ് ആണ്. ഓക്കെ അല്ലേ? അവിടുത്തെ സീറ്റ് അറേഞ്ച് ചെയ്തിരുന്ന ഹോഴ്സ് ഷൂ മോഡല്ല, കുതിരലാളത്തിന്റെ മോഡല്ല, ആ ഷേപ്പിലാണ് കുതിരലാളം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ലോക്സഭാ സ്പീക്കർ ജി വി മാവ്ലങ്കർ ആണ്. ലോങ്സ്റ്റ് ലോക്സഭ ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ ലോക്സഭയാണ്, 1971 മുതൽ 77 വരെ, ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു. ഷോർട്ടസ്റ്റ് ലോക്സഭ എന്നറിയപ്പെടുന്നത് 12-ാമത്തെ ലോക്സഭയാണ്, 1998-99 കാലഘട്ടത്തിൽ. മുഹമ്മദ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് സാർ, ഷോർട്ടസ്റ്റിന്റെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ലോക്സഭയുടെ നേതൃത്വം വഹിച്ചിട്ടുള്ള ഏക വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി അല്ലേ? ലോക്സഭയുടെ നേതൃത്വം വഹിച്ചിട്ടുള്ള ഏക വനിത ഇന്ദിരാഗാന്ധി. ഓക്കെ, വെരി ഗുഡ് മുഹമ്മദ്. ഇത് 98-99 കാലത്ത് ഇടയ്ക്ക് ഒരു പാർലമെന്റിലെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതില് ആദ്യം ഇടയ്ക്ക് ദേവഗൌഡ, വാജ്പേയി, അതിനു മുന്നേ ഒരാള് ഇങ്ങനെ ഇരുന്നു. ഇവരിങ്ങനെ മൂന്ന് പേര് ഇരുന്ന സമയത്ത് കുറച്ച് മെജോറിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായാലും പലരും ബി ജെ പിയുടെ ഒരു സപ്പോർട്ടിലാണ് നിന്നത്. അപ്പോഴത്തേക്ക് ഈ ലോക്സഭ അവസാനം വാജ്പേയി രാജിവെക്കുകയും നമ്മുടെ ഇലക്ഷന് റീ ഇലക്ഷന് പോവുകയും ചെയ്തു. എന്നിട്ടാണ് അവർ തിരിച്ച് വീണ്ടും അധികാരത്തിൽ വന്നത്. ഓക്കെ അല്ലേ? അപ്പം ആരായിരുന്നു ചോദിച്ചാൽ എച്ച് ഡി ദേവഗൗഡ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ അല്ലേ മുഹമ്മദ്? ഓക്കെ, അത് ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടതാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എന്തായാലും ദേവഗൗഡയാണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. സാർ, ലോങ്സ്റ്റും ഷോർട്ടസ്റ്റും രാജ്യസഭയുടെ പിരീഡ് ഒന്ന് പറയൂ. ലോങ്സ്റ്റ് ലോക്സഭയുടെ ഷോർട്ടസ്റ്റ് ലോക്സഭയുടെ അല്ലേ? പറയാം. ലോങ്സ്റ്റ് ലോക്സഭ എന്ന് പറഞ്ഞാൽ 71-77 കാലത്ത്, നമ്മളെ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. ഓക്കെ അല്ലേ? ചെറുതായിരുന്നു 98-99 കാലഘട്ടമാണ്, 12-ാമത്തെ ലോക്സഭ സമയം മീറ്റിംഗ് ലോക്സഭ. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, ശരി. ഇനി ബാക്കി കാര്യങ്ങളോട്ട് പോവാണ്. ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ധനകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഒരു ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ലോക്സഭാ അംഗങ്ങൾ ചേർന്നാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവരെ തിരഞ്ഞെടുക്കുന്ന ലോക്സഭാ അംഗങ്ങളാണ്. ലോക്സഭ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ സ്പീക്കറുടെ സ്ഥാനം നഷ്ടപ്പെടത്തില്ല. അടുത്ത ലോക്സഭയുടെ ആദ്യ സമ്മേളനം വരെ, അടുത്ത ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം വരെ അദ്ദേഹത്തിന് സ്പീക്കറായിട്ട് തുടരാം. പ്രോടൈം സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഒരു താൽക്കാലികമായിട്ട് ഒരു സ്പീക്കർ തെരഞ്ഞെടുക്കും. അത് ഏറ്റവും പ്രായം കൂടിയ ആളാവാനാണ് സാധ്യത കൂടുതൽ. ഇദ്ദേഹത്തെ പ്രോടൈം സ്പീക്കർ എന്ന് അറിയപ്പെടും. നമ്മുടെ നിയമസഭയിലും പ്രോടൈം സ്പീക്കർ ഉണ്ടായിരുന്നു. കേരള നിയമസഭയിലെ കഴിഞ്ഞ പ്രോടൈം സ്പീക്കർ ആയിരുന്നു എസ് ശർമ്മയായിരുന്നു. ലോക്സഭയിലെ ആളിനെ അറിയാൻ വേണ്ടി സ്പീക്കർ സ്പെല്ലിംഗ് ആണ് പറയാവോ? ഒന്നുകൂടെ പറ്റി പറഞ്ഞ പോയിന്റ് ഒന്ന് പറയാം. പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ലോക്സഭയിലായാലും
രാജ്യസഭ ലോക്സഭയിലായാലും ശരി നമ്മുടെ നിയമസഭകളിലായാലും ശരി പ്രോട്ടേം സ്പീക്കർ ഉണ്ട്. അപ്പം പ്രോട്ടേം സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അംഗങ്ങൾക്കൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും, പാർലമെന്റ് നിയമസഭയിലും പാർലമെന്റിലൊക്കെ എം പിമാരെ എം എൽ എമാരെ സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പൊ അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഒരാളിനെ താൽക്കാലികമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. അത് മിക്കവാറും പ്രായം കൂടിയ ആളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ കേരള നിയമസഭയിലെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്ന ആള് എസ് ശർമ്മയാണ് കഴിഞ്ഞ. ഓക്കെ ആണോടെ? അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള സമ്മേളനത്തിലും പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സമ്മേളനത്തിലും അധ്യക്ഷനായിരിക്കുന്നത് പ്രോട്ടേം സ്പീക്കർ ആയിരിക്കും. പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അധ്യക്ഷം വഹിക്കുന്നത് സ്പീക്കർ ആയിരിക്കും. പുതിയ അംഗങ്ങൾ പുതിയ സ്പീക്കർ തിരഞ്ഞെടുക്കുമ്പോഴും അധ്യക്ഷൻ പ്രോട്ടേം സ്പീക്കർ ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ നമ്മളെ ഈ 17-ാമത്തെ ലോക്സഭയിൽ പോയ ലോക്സഭയില് വീരേന്ദ്രകുമാർ ആയിരുന്നു പ്രോട്ടേം സ്പീക്കർ ആയിരുന്നത്. ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർളയാണ്. ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള 17-ാമത്തെ സ്പീക്കറാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആള് നമ്മുടെ ഒരു വനിത ഉണ്ടായിരുന്നു, അവരുടെ പേര് മീരാകുമാർ. 15-ാമത്തെ ആയിരുന്നു വനിതാ സ്പീക്കർ. ഫസ്റ്റ് വനിതാ സ്പീക്കർ മീരാകുമാർ, 15-ാമത്തെ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ മീരാകുമാർ. സർ, മീരാകുമാറിന് ശേഷം മറ്റൊരു സുജ അങ്ങനത്തെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല ബിജെപിയുടെ? സുമിത്ര മഹാജൻ. ഫസ്റ്റ് വനിത ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മീരാകുമാർ, കോൺഗ്രസിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സുമിത്ര മഹാജൻ. ഓക്കെ, 15-ാമത്തെ സ്പീക്കർ ആയിരുന്നു നമ്മുടെ മീരാകുമാർ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന ആളിന്റെ പേര് ബൽറാം ചാക്കർ. ഏറ്റവും കൂടുതൽ കാലം ബൽറാം ചാക്കർ. ഏറ്റവും കൂടുതൽ കാലം ബൽറാം ചാക്കർ. 552 ആണ്. ഇപ്പോൾ ഉള്ളത് 545 പേരാണ്. ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് യു പി എന്നാണ്. 80 പേരാണ് യു പി എന്നുള്ളത്. ഓക്കെ അല്ലേ? കേരളത്തിന് 20 സീറ്റ്, 20 എം പിമാര്. അന്ന് നമുക്കിപ്പോ അറിയാം, ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഓക്കെ ആണേ? പതിനേഴാമത്തെ നമ്മളെ മരിച്ചുപോയ വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ മലയാളിയായിരുന്നു. 17-ാമത്തെ പ്രോട്ടേം സ്പീക്കർ വീരേന്ദ്രകുമാർ. ഷോർട്ടസ്റ്റ് സ്പീക്കർ ആയിരുന്നു. ലോങ്സ്റ്റ് സ്പീക്കർ ബൽറാം ചാക്കറാണ്. ഷോർട്ടസ്റ്റ് സ്പീക്കർ എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്നോട് സജസ്റ്റ് ചെയ്യണേ നമുക്ക് പറയാം. ഇതിനകത്ത് ഇനി ഈ രാജ്യസഭ ലോക്സഭ പാർലമെന്റ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് എന്താണെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനോ ആരെങ്കിലും എന്തെങ്കിലും കേട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള നജ്മ ഹെബ്ദുള്ള എന്നാണ് ഏറ്റവും കൂടുതൽ കാലം വരുന്നത്. ഡെപ്യൂട്ടി എന്താണ് കേട്ടില്ല ഒന്നുകൂടെ. നജ്മ ഹെബ്ദുള്ള ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. ഉപാധ്യക്ഷ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ. വനിതകളിൽ ഏറ്റവും കൂടുതൽ കാലം വരുന്നതാണോ? വനിതകളിൽ ഏറ്റവും കൂടുതൽ കാലം അല്ല. ഫസ്റ്റ് വനിതകള് രണ്ട്, ഒന്ന് മീര കുമാർ സ്പീക്കർ ആയിട്ടുണ്ട്. രാജ്യസഭയിൽ അല്ലേ? അത് നമുക്ക് ചെക്ക് ചെയ്ത് പറയാം. ഓക്കെ അല്ലേ? അത് ക്ലാരിഫിക്കേഷൻ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. ഇത് ഞാൻ പി എസ് സിയുടെ സാധനങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് തീരത്തില്ല. അതുകൊണ്ടാണ് ജ്യോതിലക്ഷ്മിക്ക് അത് ക്ലിയർ ചെയ്തുതരാം. ഡൗട്ടുകളെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞത്, വേറെ ഒന്ന് രണ്ട് ഡൗട്ടുകൂടെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്യാം.
ജമ്മു കാശ്മീരിലെ ചോദിച്ചിരുന്നു. ലോങ്സ്റ്റ് ലോക്സഭയില് 71-77 എത്രാമത്തെ ലോക്സഭ? എത്രാമത്തെ ലോക്സഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ആണെന്നാണ് ഞാൻ പറഞ്ഞതാണ് എന്റെ ഓർമ്മ അല്ലേ. അഞ്ചാമത്തെ അല്ലേ സാർ പറഞ്ഞിരുന്നു? അത് കേട്ടില്ല. പറഞ്ഞിരുന്നു കൊറേയൊക്കെ മെമ്മറിയിൽ നിന്ന് വരുന്ന സാധനമാണ്. പിന്നീട് ചോദിച്ചാൽ ഞാൻ വിട്ടു, ശ്രദ്ധിച്ചോണം കേട്ടാ. ശരി, ഇനി പാർലമെന്റിനെ കുറിച്ച് കുറച്ചുകൂടെ ചെറിയ കാര്യങ്ങൾ. പാർലമെന്റിൽ മൊത്തം 3 സമ്മേളനങ്ങളാണ് ഉള്ളത്. ബജറ്റ് സമ്മേളനം ഉണ്ട്, അത് ഫെബ്രുവരി മെയ് മാസത്തിലാണ്. ഫെബ്രുവരി മെയ് മാസത്തിലാണ് നമ്മളെ ഈ ബജറ്റ് സമ്മേളനം നടക്കുന്നത്. മൺസൂൺ സമ്മേളനം ഉണ്ട് ജൂലൈ സെപ്റ്റംബറിലാണ്. ശീതകാല സമ്മേളനം ഉണ്ട് നവംബർ ഡിസംബറിലാണ്. രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 മാസം കൂടി. ഫെബ്രുവരി മെയ് ബജറ്റ് സമ്മേളനം, ജൂലൈ സെപ്റ്റംബർ മൺസൂൺ സമ്മേളനം, ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ. ഫെബ്രുവരി 1 ഇപ്പൊ ബജറ്റ് അവതരിപ്പിക്കുന്നത്. രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ മാക്സിമം ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ. രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ മാക്സിമം ഗ്യാപ്പ് 6 മാസം. സംയുക്ത സമ്മേളനം ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 108 അനുസരിച്ച് അധ്യക്ഷൻ സ്പീക്കർ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് ഒരുമിച്ച് വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ അല്ലെ. 17-ാമത്തെ പ്രോട്ടം സ്പീക്കർ വീരേന്ദ്രകുമാർ എന്നാണ് എന്റെ ഓർമ്മ ഉള്ളത്. എം പി വീരേന്ദ്രകുമാർ ആണ് പറഞ്ഞോടാ. വീരേന്ദ്രകുമാർ എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ വീരേന്ദ്രകുമാർ അല്ലല്ലോ, ഒരു വീരേന്ദ്രകുമാർ ആണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. ഓക്കെ അല്ലേ. എം പി വീരേന്ദ്രകുമാർ ഒരു വീരേന്ദ്രകുമാർ ആണ്. എം പി വീരേന്ദ്രകുമാർ അല്ല കേട്ടോ, നോക്കാം. വീരേന്ദ്രകുമാർ ആണ്, വീരേന്ദ്രകുമാർ എന്നുള്ള കറക്റ്റ് ആണ്. ആ എം പി വേണ്ട. ഓക്കെ വീരേന്ദ്രകുമാറാണെന്ന് തോന്നുന്നു. എന്തോ വീരേന്ദ്രകുമാർ ആണ് പറഞ്ഞ വീരേന്ദ്രകുമാർ ആണെന്ന് ഒരു ഓർമ്മ. കെ വീരേന്ദ്രകുമാർ അല്ലേ, വീരേന്ദ്രകുമാർ എന്നാണ് എന്റെ മെമ്മറി കിടക്കണ. ബി ജെ പിയുടെ ആളാണ് കേട്ടോ അദ്ദേഹം. നമ്മുടെ എന്റെ ഓർമ്മയിൽ ജോയിലങ്ങ് വന്നതാണ്. വീരേന്ദ്രകുമാർ എന്നുള്ള കറക്റ്റ് ആണ്, നമ്മുടെ എം പി വീരേന്ദ്രകുമാർ അല്ല. ഓക്കെ അല്ലേ. ഓക്കെ സർ. എൻഷ്യൽ എം പി എന്നുള്ളത് തന്നെയാണ് കേട്ടോ. എം പി എൻഷ്യൽ എം പി വീരേന്ദ്രകുമാർ ആണ്, കെ അല്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്തു. അവ എൻഷ്യൽ എം പി വീരേന്ദ്രകുമാർ തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ഉണ്ട്. എം പി വീരേന്ദ്രകുമാർ തന്നെയാണ്, നമ്മുടെ വീരേന്ദ്രകുമാർ അല്ല, ബി ജെ പിയുടെ വീരേന്ദ്രകുമാർ ആണ് കേട്ടാ. അത് സോറി, ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ. നമ്മുടെ 17-ാമത്തെ ഇതില് പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു ചോദിച്ചാൽ എം പി വീരേന്ദ്രകുമാർ ആണ്. നമ്മുടെ കേരളത്തിലെ എം പി വീരേന്ദ്രകുമാർ അല്ല, ബി ജെ പിയുടെ എം പി വീരേന്ദ്രകുമാർ ആണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ഡോക്ടറോടെ ഉണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ ആണ്, അത് ക്ലാരിഫിക്കേഷൻ ആയ എല്ലാവർക്കും. ഞാൻ നിങ്ങളെ കുഴപ്പിച്ചത് ഓക്കെ സർ. ഇല്ല, ശരി. അപ്പം പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയ ബജറ്റ് സമ്മേളനങ്ങള്, മൺസൂൺ സമ്മേളനം, ശീതകാല സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് 108, 3 സമ്മേളനം ബജറ്റ് അവതരിപ്പിക്കാനുള്ള സമ്മേളനം ഫെബ്രുവരി മാസം, ഫെബ്രുവരി മെയ് മാസങ്ങളിലാണ് നടക്കുന്നത് ഈ സമ്മേളനം. ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ. ഓക്കെ അല്ലേ. ഇത് ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി 1-ാം തീയതിയാണ്. മൺസൂൺ സമ്മേളനം ജൂലൈ സെപ്റ്റംബറിലാണ്. ശീതകാല സമ്മേളനം നവംബർ ഡിസംബറിലാണ്. രണ്ട് സമ്മേളനങ്ങളുടെ മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 മാസമാണ്. ജോയിന്റ് സിറ്റിംഗ് 108 ആണ്. ലോക്സഭാ സ്പീക്കറാണ് അതിന്റെ അധ്യക്ഷത. വിളിച്ചു ചേർക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റാണ്. തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ എതിര് ജോയിന്റ് സിറ്റിംഗ് പ്രധാനമായിട്ടുള്ള 2-3 ജോയിന്റ് സിറ്റിംഗ് ഉണ്ടായിരുന്നു. പി എസ് സി ചോദിച്ചത് ഏറ്റവും കൂടുതൽ ചോദിച്ച 3 സിറ്റിംഗ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. സ്ത്രീധന വിരുദ്ധ ബില്ല് ഉണ്ടല്ലോ, സ്ത്രീധന വിരുദ്ധ ബില്ല്, അത് 61.
77 78 കാലത്തെ ബാങ്കിങ് സർവീസ് കമ്മീഷൻ മായി ബന്ധപ്പെട്ട അത് റദ്ദാക്കലുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിക്കാൻ ഇവർ ഒരുമിച്ച് കൂട്ടി. 2002 ഒരു പോട്ട ഭീകരവിരുദ്ധവാദ നേരിടുന്ന നിയമവുമായി ബന്ധപ്പെട്ട് ഇവർ ഒരുമിച്ച് കൂട്ടി. അപ്പൊ ലോക്സഭയും രാജ്യസഭയും 3 തവണ സമ്മേളിച്ചിട്ടുണ്ട്. ഇതിലെ 3 തവണ PSC ചോദിച്ച സാധനങ്ങളാണ് പറയുന്ന 61 സ്ത്രീധന വിരുദ്ധ ബില്ല്, 77 78 ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ല് റദ്ദാക്കൽ, സർവീസ് കമ്മീഷൻ റദ്ദാക്കൽ ബില്ല്, 2002 പോട്ട PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന പോട്ടയാണ് 2002. രണ്ടാമത്തെ ഇയർ ഏതായിരുന്നു? 77 78 കാലഘട്ടം ബാങ്കിങ് സർവീസ് കമ്മീഷൻ ബില്ല് റദ്ദാക്കാനായിട്ട് കമ്മീഷൻ റദ്ദാക്കാനായിട്ടുള്ള ബാങ്കിങ് സർവീസ് കമ്മീഷൻ. ഹലോ സർ, മൂന്നാമത് പറഞ്ഞില്ലേ പോട്ടാന്ന്? അത് ഭീകരവാദ വിരുദ്ധ നിയമം, ഭീകരവാദ വിരുദ്ധ നിയമം. തടവിൽ വെക്കാം, പോട്ട ചുമത്തി ആൾക്കാരെ തടവിൽ വെക്കാം, ജാമ്യൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല. ഓക്കേലേ? അപ്പൊ അതാണ് ആ നിയമം. ഓക്കേലേ? ഇത്രയും ഓക്കെയാണോ? പറയാം. 61 സ്ത്രീവിരുദ്ധ, അതായത് സ്ത്രീവിരുദ്ധ സ്ത്രീധന വിരുദ്ധ ബില്ല്. ഓക്കേലേ? സ്ത്രീധന വിരുദ്ധ ബില്ല്, ഡൗറി പ്രൊഹിബിഷൻ ബില്ല്. 77 78 ബാങ്കിങ് സർവീസ് കമ്മീഷൻ റദ്ദാക്കൽ ബില്ല്, 2002 പോട്ട ഭീകരവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ട ബില്ല്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യാണ്. ഓക്കെ, അതായത് 2002 ആണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചതും ചോദിച്ചോണ്ടിരിക്കുന്നതുമായിട്ടുള്ളത്. ഓക്കെല്ലേ? ആ കറക്റ്റ് ആണ് ജബീർ. പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ട്. ഓക്കെ, ശരി. എന്തെങ്കിലും ഉണ്ടാ ഡൗട്ട്? നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ച ഇവിടെ ഉണ്ടാ? നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഡൗട്ടുകളും മിസ്റ്റേക്കുകളും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കത് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഇനിയും ഉണ്ട് പാർലമെന്റുമായി ബന്ധപ്പെട്ട ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആ പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോവാം. ആ ബില്ലുകളെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പോവാം. അതൊന്ന് പറയട്ടെ. ഓക്കെ സാർ. ശരി, ഡേ 3 ബില്ല്, 3 അല്ല 4 ബില്ല് ഉണ്ടാവും. ഓർഡിനറി ബില്ല് എന്ന് പറയും, ഫിനാൻഷ്യൽ ബില്ല് എന്ന് പറയും, ഭരണഘടനാ ഭേദഗതി ബില്ല്, മണി ബില്ല്. ഇങ്ങനെ 4 ബില്ലാണ് ഉള്ളത്. ഓർഡിനറി ബില്ല്, ഫിനാൻഷ്യൽ ബില്ല്, മണി ബില്ല്, ഭരണഘടനാ ബില്ല്. ഓക്കെ, ഈ ഓർഡിനറി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തവണ പാർലമെന്റിൽ വായിച്ച് ചർച്ച ചെയ്യും. ഓക്കെ, ഏത് സഭയിൽ വേണമെങ്കിലും ഈ ബില്ല് കൊണ്ടുവരാം. ഒരു മന്ത്രിക്കോ ഒരു മെമ്പറിനോ ഇത് കൊണ്ടുവരാം. ഒരു മന്ത്രിക്ക് വേണമെങ്കിലും കൊണ്ടുവരാം, ഒരു പാർലമെന്റ് മെമ്പറിനും, ഒരു സാധാരണ പാർലമെന്റ് മെമ്പറിനും ഈ ബില്ല് കൊണ്ടുവരാം. പ്രസിഡന്റ് ഒപ്പിടണം, എങ്കിലേ ഇത് പാസ്സാവും. ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ അടുത്ത് എത്തണം, പ്രസിഡന്റ് പാസ്സാക്കണം. ഓക്കെ, നമ്മളെ ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ലോക്സഭയുടെ 1-ാമത്തെ 2-ാമത്തെ സെഷനിൽ ഇപ്പൊ കൂടിയ നമ്മുടെ NK പ്രേമചന്ദ്രൻ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു തോന്നുന്നു, ഓർഡിനറി ബില്ലായിട്ട് എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അന്നത് ചർച്ചയൊക്കെ ആയിരുന്നു ന്യൂസ് ചാനലിലൊക്കെ. ഫിനാൻഷ്യൽ ബില്ല് 2-ാമത്തത്, റവന്യൂ എക്സ്പെൻഡിച്ചർ ചെലവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ്. അതായത് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കാനുള്ളത്. രാജ്യസഭ പിന്നെ രാജ്യസഭ, അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഒപ്പിടണം. ഓക്കെ, ലോക്സഭയിലാണ് ഫസ്റ്റ് അവതരിപ്പിക്കുന്നത്, രാജ്യസഭ പിന്നെ, അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ്. ഫിനാൻഷ്യൽ ബില്ല് ചെലവ് റവന്യൂ എക്സ്പെൻഡിച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് മണി ബില്ല്. ഓക്കെ, ആർട്ടിക്കിൾ 110 അനുസരിച്ചാണ് മണി ബില്ലിനെ പറയുന്നത്. ഓക്കെ,
രാഷ്ട്രപതിയുടെ റെക്കമെൻഡേഷനോട് കൂടി ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പറ്റും ഈ ബില്ല്. 14 ദിവസത്തിനുള്ളിൽ അനുമതി നൽകണം. രാജ്യസഭയിലാണെങ്കിൽ 14 ദിവസമേ രാജ്യസഭയ്ക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു മുമ്പ് അവര് 14 ദിവസത്തിനകത്ത് അവർ അനുമതി നൽകിയിരിക്കണം, മസ്റ്റാണ്. അവർ അനുമതി നൽകിയില്ലെങ്കിലും ആ ബില്ല് പാസ്സായി, പാസ്സായതായിട്ട് കണക്കാക്കും. അതായത് ഒരു മണി ബില്ലുമായ ഒരു ബില്ല് രണ്ടാഴ്ച മാത്രമേ രാജ്യസഭയെ ഹോൾഡ് ചെയ്യാൻ പറ്റൂ. രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ കണക്കാക്കും. പ്രസിഡന്റ് ആണ് ഈ ബില്ല് അവസാനം പാസ്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ അംഗീകാരം നൽകുന്നത്. അത് Article 111 വെച്ച് മണി ബില്ല് അവതരിപ്പിക്കുന്ന Article 110 അനുസരിച്ച് അത് അവസാനം അംഗീകാരം നൽകുന്ന പ്രസിഡന്റ് ആണ് Article 111 അനുസരിച്ച്. ഓക്കെ അല്ലേ. അടുത്തത് ഭരണഘടന ഭേദഗതി ബിൽ. ഭരണഘടന ഭേദഗതി ബിൽ Article 368 പ്രകാരം ഓക്കെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കാതെ ഏത് സഭയിലും അവതരിപ്പിക്കാം. പ്രസിഡന്റ് അംഗീകരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. Article 368 ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കാതെ ഏത് സഭയിലും അവതരിപ്പിക്കാം, പ്രസിഡന്റ് അംഗീകരിക്കണം. അല്ല പ്രസിഡന്റ് എന്തായാലും അംഗീകരിക്കും, പ്രസിഡന്റ് അംഗീകരിച്ചേ പറ്റൂ, അതാണ് അതിന്റെ നിയമം. അംഗീകരിച്ചേ പറ്റൂ, അദ്ദേഹത്തിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല, അംഗീകരിച്ചേ പറ്റൂ. കാര്യം നമ്മൾ ഭേദഗതി വരുത്തുള്ള 24th അമെന്റ്മെന്റ് അനുസരിച്ച് 1971 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പാർലമെന്റിന് നമ്മുടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം, അത് പ്രസിഡന്റ് പാർലമെന്റ് പാസ്സാക്കി വിട്ടാൽ പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ.